കബീർ ബാഗ്ബി ഉസ്താദിന്റെ ഹംദാൻ ഫൗണ്ടേഷനിലേക്ക് സൽമാൻ പോവാണ്. സൽമാൻ ദാത്തി ഉസ്താദിന്റെ ഹംദാൻ ഫൗണ്ടേഷനിലേക്ക് സൽമാൻ എത്തി. എന്നെ അറിയോ? എവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? സൽമാൻ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. അവിടെ കഴിഞ്ഞ പരിപാടി നമ്മുടെ സുനിലാണല്ലേ. തൈസീർ എന്റെ ലൈവ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ സുഹൃത്തുക്കളെ കുറിച്ച് പ്രസംഗിച്ചപ്പോ ഞാൻ ഇങ്ങനെ ഓർമ്മ വന്ന് വെറുതെ പറഞ്ഞു. ആപ്പിളെ കൊടുക്കും, ലേലം വിളിക്കാനേ കൊടുക്കുന്ന സൽമാൻ എന്നാണ് എന്റെ അടുത്ത് വന്നത്? സ്ലാമലൈക്കും. ഹലോ, മന്ദ വിശേഷം? അതെ അതെ, സൽമാൻ ഇവിടെ എന്റെ അടുത്തുണ്ട്. ഇപ്പോ സൽമാൻ ഇവിടെ വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. സൽമാൻ വന്ന ഇവിടെ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഉമ്മാക്ക് സന്തോഷല്ലേ? ഉമ്മാക്ക് സന്തോഷല്ലേ? ആരോഗ്യമൊക്കെ രാത്തല്ലേ? ഇൻഷാദ് ഒരു ദിവസം ഞാൻ അവിടെ വരുമ്പോ വീട്ടിൽ വരാം. ഒരു നാണക്കട സൽമാനെ. അവരോടൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു. നമുക്ക് അവർക്ക് അവരൊക്കെ സ്ഥലത്തുണ്ട്. അവർക്കൊക്കെ നമുക്ക് ദ്വാരക്കാം കേട്ടാ. നമുക്ക് പണി അങ്ങനെ കുറെ കുട്ടികളുണ്ടോ സ്റ്റേഡിയത്തിൽ?
എന്നാ കുട്ടിയോട് അസ്സലാമു അലൈക്കും പറ. എല്ലാരും കൈ കൊടുക്ക്, എല്ലാരും കൈ കൊടുക്ക്. ആ വേവേം കൊടുക്ക്. നമ്മളത് കണ്ടാലേ ഗ്രൗണ്ടാണ്. ഈ സൈഡിലും കുട്ടികളുണ്ട് കേട്ടോ, ഈ സൈഡിലും കുട്ടികളുണ്ട്. നമുക്ക് കഴിയുമെന്ന് എല്ലാവർക്കും ഒരു വലിയ സന്ദേശം സൽമാൻ നൽകുന്നുണ്ട്. സൽമാൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറുന്ന അതുകൊണ്ടാണ് എൻ്റെ എല്ലാ പോരായ്മകളും ഉള്ളതോടുകൂടി തന്നെ എൻ്റെ സഹോദരങ്ങളുടെ, സൽമാൻ്റെ കൂട്ടുകാരുടെ, കൂടപ്പറമ്പുകളുടെ എല്ലാവരുടെയും പിന്തുണയുടെ സൽമാൻ ഇന്ന് എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങി മുമ്പോട്ട് പോവുകയാണ്. പടച്ചമ്പുരാൻ ഇനിയും ദീർഘായുസോടെ ആരോഗ്യത്തോടുകൂടി അള്ളാഹു നിൽക്കാൻ അള്ളാഹു സൽമാനും അദ്ദേഹത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ വന്നിട്ട് ഉമ്മായ വീഡിയോ കോൾ ചെയ്ത് ഉമ്മയോട് എല്ലാവരോടും സംസാരിച്ച് ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ നൊമ്പരമാകട്ടേന്ന് പറയുന്ന ഒരു സന്തോഷം കൊടുക്കുകയാണ് സൽമാൻ. ആ സന്തോഷം അള്ളാഹു എന്ന നരകത്തിൽ കൊടുക്കുമാറാണ്. അവിടെ വന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളോട് സൽമാൻ നിങ്ങളെപ്പോലെ തന്നെ ഒത്തിരി പോരായ്മകളും പരിമിതികളും ഒക്കെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ മറികടന്ന് നിങ്ങളൊക്കെ മുകളിലെത്തിയിരുന്നു സൽമാൻ. അപ്പൊ നിങ്ങൾക്ക് സൽമാൻ ഒരു ഇൻസ്പിറേഷൻ ആവണം, സൽമാൻ ഒരു മോട്ടിവേഷൻ ആവണം. സൽമാൻ എന്ന് ഫേസ്ബുക്കിലെ സാമൂഹ്യ മാധ്യമത്തിലെ ഏറ്റവും നല്ല താരമാണ് സൽമാൻ. അങ്ങനെ തന്നെ വീട്ടിൽ ഇരുന്നെങ്കിലും അപ്പൊ നിങ്ങൾക്കൊക്കെ സൽമാൻ എന്തിനാ ഹംദാൻ ഫൗണ്ടേഷനിൽ വന്നതെന്ന് ചോദിച്ചാൽ സൽമാൻ നിങ്ങൾക്ക് റോൾ മോഡലായി. നിങ്ങൾ വിദ്യാർത്ഥികളാണ്, പഠിക്കാനുള്ളതൊക്കെ പഠിക്കണം. ഓരോരുത്തരും വരുമ്പോഴും ഓരോരുത്തരെ കാണുമ്പോഴും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഒത്തിരിയുണ്ട്. അതിനാണ് സൽമാൻ വന്നത്. അപ്പൊ സൽമാന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. സൽമാന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ സൽമാനെ കൂടുതൽ സ്വീകരിക്കാൻ പറ്റിയില്ല. ഞങ്ങളും സെപ്റ്റംബർ 1 ഹംദാൻ ഫൗണ്ടേഷൻ്റെ ഗ്രാൻഡ് ഇനാഗുറേഷനാണ്. സയ്യിദ് സാദിഖ് അലി ഷിയാബ് തങ്ങൾ, നിഫിരി മുത്തുക്കോയ തങ്ങൾ, ബഹുമാനനായ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ മലയാളികളുടെ അഭിമാനമായ ജനാബ് എം എ യൂസുഫ് അലി സാഹിബ്, കെ പി അബൂബക്കർ ഹസ്രത്ത്, ബഹുമാനനായ ബാക്കിയാത്ത് സാലിഹാത്തിൻ്റെ പ്രിൻസിപ്പാൾ അബ്ദുൽ ഹമീദ് ഹസ്രത്ത്, അങ്ങനെ ധാരാളം പണ്ഡിത മഹാപടുക്കളും സാദാത്തുകളും ഒക്കെ പങ്കെടുക്കുന്ന ഹംദാൻ ഫൗണ്ടേഷൻ്റെ ഗ്രാൻഡ് ഇനാഗുറേഷൻ്റെ തിരക്കിലാണ് ഞങ്ങൾ. ആ തിരക്കിൻ്റെ ഇടയിലാണ് സൽമാൻ വന്നത്. നിങ്ങളെല്ലാവരെയും സെപ്റ്റംബർ 1 ഹംദാൻ ഫൗണ്ടേഷനെ കൂടി നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അന്ന് 50 ഹാഫിലീങ്ങൾക്ക് സനദ് നൽകുന്നുണ്ട്. ആ മഹാസദസ്സിലേക്ക് കൂട്ടത്തിൽ നിങ്ങളെല്ലാവരെയും കൂടി ക്ഷണിക്കുകയും കൂടി ചെയ്യുകയാണ്. കുട്ടികളൊക്കെ ചെയ്യാൻ പറ സൽമാനെ. സൽമാൻ വേണ്ടി
ഗൾഫിലേക്ക് പോകും, ഉംറക്ക് പോകുന്നറിയും. ആമി എടുക്കണം. സൽമാൻ ഗൾഫിലേക്ക് ഉംറക്ക് പോകും, അപ്പൊ നിങ്ങൾ എല്ലാരും ആമി പറയണം. നമ്മുടെ ദ്വായ കാലത്തേ സൽമാന്റെ ഈ ദ്വായ്ക്ക് കൂടുതൽ കമ്പൂരിയിട്ടുണ്ട്. നമ്മളൊക്കെ വലിയ മിടുക്കന്മാരായിട്ട് ദ്വാ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ നമുക്ക് അക്ഷരങ്ങൾ മനസ്സിലാവാത്ത, എന്നാൽ അവന്റെ കൽബും അവന്റെ ഇഖ്ലാസും ഒക്കെ അറിയാവുന്ന പടച്ചമ്മ. നമ്മുടെ എല്ലാവരുടെയും ദ്വായക്കാളേറെ സൽമാന്റെ ദ്വായ്ക്ക് ഇജാബത്ത് കൂടുതലാണ്, സ്വീകാര്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഗ്രാൻഡ് പോകും. നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ അബദ്ധത്തോളം സെപ്റ്റംബർ 1-ന്റെ പരിപാടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പൊ അത് വിജയിക്കാൻ വേണ്ടി ആദ്യം ദ്വാ ചെയ്യുന്ന സൽമാനാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ മതി മതി മതി, വെയിലാണേ അടിച്ചോ.